हेलो फ्रेंड्स अस्सलाम वालेकुम एल्लार्क्कुम मिनस किचन वीडियो स्वागत अब नाम चाहिए डे इन माय लाइफ या फर्स्ट टाइम डे इन माय लाइफ अब क्वारंटाइन कहिंजिट्टुल्ल वीट्टिल ओरु दिवसमाण एन्न प्लान चेय्तिट्टुल्लत इतिल नाम रेसिपी इंक्लूड चेय्तिट्टुंड अतेपोले तन्ने नमुक्क एल्लार्क्कुम यूसफुल आवुन्न ओरु टिप्सुम कूडे शेयर चेय्यान्न विचारिच्चिट्टुंड अब नमुक्क वीडियोयिलोट्टु पोकाम അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അതാ രാവിലെ തന്നെ നീറ്റ പാട് തന്നെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്, നമ്മൾ കിടന്ന വിരിപ്പും കാര്യങ്ങളൊക്കെ നന്നാക്കിയിടും. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിൽക്കാറുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നീറ്റ പാട് തന്നെ മക്കളൊക്കെ എണീറ്റിരുന്നു. അപ്പം വേഗം തന്നെ വിരിപ്പും കാര്യങ്ങളൊക്കെ നന്നാക്കിയിടുന്നുണ്ട്. അപ്പം ഇന്ന് രാവിലെ തന്നെ നല്ല മഴ കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല കാറ്റടിക്കുന്നുണ്ട്. അപ്പോൾ കാറ്റടിക്കുന്ന സൗണ്ട് കേട്ടപ്പോൾ ഞാനൊന്ന് സിറ്റ് ഔട്ടിലൊക്കെ ഒന്ന് പോയി നോക്കി. നല്ലോണം കാറ്റടിക്കുന്നുണ്ട്, മഴക്കാറൊക്കെ വന്ന് മഴ പെയ്യാനുള്ള സാധ്യത ഒക്കെ കാണുന്നുണ്ട് ഇപ്പോൾ തന്നെ. പിന്നെ മക്കളെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഞാനിപ്പോൾ ചായ കുടിക്കാനിരിക്കുകയാണ്. അപ്പം ഇന്ന് രാവിലെ ചായക്കുമ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത് ദോശയും അതുപോലെ ഗ്രീൻ പീസ് കറിയുമാണ്. പിന്നെ ഉമ്മാക്ക് ഉമ്മ ഇതൊന്നും കഴിക്കില്ല, അമ്മ കുറച്ചൊരു ഹെൽത്ത് കോൺഷ്യസ് ആണ്. അപ്പം നമ്മളെ ഗോതമ്പ് നുറുക്കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടാണ് കഴിക്കുന്നത്. മോളാണെങ്കിൽ കുറച്ച് ഹോം വർക്ക് ഉണ്ടായിരുന്നു ചെയ്യാനായിട്ട്, അപ്പം തലേന്നത്ത് കുറച്ച് ചെയ്തത് ബാക്കിയുള്ളത് അവൾ വേഗം തീർക്കുകയാണ് ക്ലാസ് തുടങ്ങുമ്പോഴൊക്കെ. അതിനിടയിൽ കൂടെ അവൾക്ക് ഞാൻ ചായ കൊടുത്തു. പിന്നെ മോന് എല്ലാവരും കൂടുതലും കഴിക്കില്ല, അവൾ കുറച്ച് മടിയാണ് കഴിക്കാൻ. അപ്പം ഉമ്മാക്ക് കഴിഞ്ഞതിന് ശേഷമാണ് മോനിക്ക് ഞാൻ ഫുഡ് കൊടുക്കുന്നത്. കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ ചെയ്യുന്നത് ഉമ്മന്ന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത് മട്ടൺ കുറുമയാണ്. നമ്മളെ വീട്ടിൽ എന്ത് ഫംഗ്ഷൻ ഉണ്ടായാലും എൻ്റെ ഫാമിലി മെമ്പേഴ്സിന് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു റെസിപ്പിയാണിത്. അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ റെസിപ്പിയും കൂടി ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഒരു വലിയ സവാള ഇതേപോലെ ഒന്ന് വഴറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓരോ സ്പൂണാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത്. പിന്നെ നമ്മളിതിൽ ഒരു ടിപ്പും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതേപോലെയാണ് ഇമ്മ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ സൂക്ഷിക്കാറുള്ളത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഇതിൻ്റെയൊക്കെ പച്ചമണം മാറിയതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു തക്കാളി, ഒരു വലിയ തക്കാളി ആയിരുന്നു, അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി വെന്ത് വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു 6 പച്ചമുളക് ഇങ്ങനെ കീറിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം പച്ചമുളകും കുരുമുളക് പൊടിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. നമ്മളിപ്പോൾ ഒരു 1.5 സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള മട്ടനും കൂടെ ചേർത്ത് കൊടുക്കാം. മട്ടൻ ചേർത്തതിന് ശേഷം 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മിക്സാക്കിയതിന് ശേഷം അടച്ച് വെച്ചിട്ടത് വേവിച്ചെടുക്കാം, വെള്ളമൊന്നും ചേർക്കണില്ല. പിന്നെ ഇഞ്ചി ഉമ്മ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇങ്ങനെ ചെയ്യുമ്പം നമ്മൾ ഒരു മാസം വരെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഫ്രിഡ്ജിൽ കേടുകൂടാണ്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. ഇഞ്ചി നന്നായിട്ട് മിക്സിയിൽ അടിച്ചതിന് ശേഷം ഇതേപോലെ പീസാക്കി വെക്കും. നമ്മൾ ഒരു നേരം യൂസ് ചെയ്യാനുള്ള ആ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യേണ്ടത് കൊണ്ട് നമുക്ക് ആ പെട്ടെന്ന് ഒരു ആവശ്യം വരുമ്പോൾ ഇങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ തുളിക്കാനും ഇതാക്കാനും നിൽക്കേണ്ട ആവശ്യമില്ല. അതേപോലെ ചെയ്ത് തന്നെയാണ് വെളുത്തുള്ളി. ഇതൊന്ന് സെറ്റായതിനു ശേഷം ഫ്രീസറിൽ വെച്ചിരുന്നു സെറ്റ് ചെയ്യും. അങ്ങനെ സെറ്റായതിനു ശേഷം ഒരു ടൈറ്റായിട്ടുള്ളൊരു കുപ്പിയിലിട്ടിട്ട് അടച്ച് വെക്കുകയാണ് ചെയ്യാറുള്ളത്. ഒരു മാസം വരെ ഇങ്ങനെ വെച്ചാലൊന്നും കുഴപ്പമൊന്നും വരില്ല. പിന്നെ നമ്മൾ തേങ്ങ അരക്കുന്നുണ്ട്. ഒരു 5-6 അണ്ടിപ്പരിപ്പും കൂടെ ചേർത്തിട്ടാണ് തേങ്ങ അരക്കുന്നത്. പിന്നെ കുറച്ച് ചിക്കനും കൂടെ ഫ്രൈ ചെയ്യുന്നുണ്ട് ഉച്ചക്കത്തേക്ക് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ അടിച്ച് വരാൻ പോയി. അപ്പോൾ മോന് ചെയ്യണത്, മോനെ നമ്മൾ തലേന്ന് രാത്രി സിറ്റ് ഔട്ടിൽ കുഷനൊക്കെ എടുത്ത് വെക്കും. അപ്പോൾ രാവിലെ അവനാണ് ഇതൊക്കെ ചെയ്യാറുള്ളത്. അവനക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കാര്യം ചെയ്യണത്. നമ്മൾ ചെയ്യുകയാണെങ്കിൽ അവൻ ഭയങ്കര സീനായിരിക്കും. അപ്പോൾ അവനതൊക്കെ ചെയ്യണുണ്ട് എൻ്റെ കൂടെ നിന്നിട്ട്. പിന്നെ ഇതാ മട്ടൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ തേങ്ങേൻ്റെ അരപ്പ് ചേർത്ത് കൊടുക്കുക. നമുക്ക് ഗ്രേവി എത്രയാണോ ആവശ്യമുള്ളത് അതിനനുസരിച്ച് വെള്ളം കൂടെ ഒക്കെ ചേർത്തിട്ട് ഇറക്കി കൊടുക്കാം. അപ്പോൾ തേങ്ങേൻ്റെ അരപ്പൊക്കെ ചേർത്ത് ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്തതിന് ശേഷം ഇത് ഞാൻ സ്റ്റൗവിലോട്ട് വെക്കുകയാണ്. അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി തിളപ്പിക്കാനായിട്ട് നമ്മൾ സ്റ്റൗ കത്തിച്ചിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ട് തിള വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, അതുപോലെ
ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് തിളക്കണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നല്ലോണം തിളക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാനിതിൽ കുറച്ച് തേങ്ങാപ്പാൽ ചേർത്തിരുന്നത് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ചേർത്തിരുന്നത് ആ ഒരു വീഡിയോ എടുത്തിരുന്നു പക്ഷേ എന്താ ഒരു സംഭവം കൂടെ എററായിട്ട് അത് ഇതിൽ കാണുന്നില്ല വീഡിയോ അങ്ങനെ മിസ്സായിട്ടുണ്ട് അപ്പോൾ നമ്മൾ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ അരക്കപ്പ് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെതാ നമ്മൾ നന്നായിട്ട് തിളപ്പിക്കണില്ല ഒന്ന് ചെറുതായിട്ടൊരു തിള വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണുള്ളൂ തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം കൂടുതലായിട്ട് തിളപ്പിക്കാത്തതാണ് നല്ലത് അപ്പോൾ ആ ടേസ്റ്റ് ശരിക്കുള്ള ടേസ്റ്റ് കിട്ടൂല അപ്പോൾ ചെറുതായിട്ടൊന്ന് തിള വരുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യുക ഫ്ലെയിം ഓഫ് ചെയ്യണം അപ്പോൾ അതാ ഞാനിപ്പോൾ ഈ ഒരു സമയമായപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം മോനക്ക് ഇഷ്ടമുള്ളൊരു സംഭവമാണിത് അവൻ്റെ ആഗ്രഹപ്രകാരം വാങ്ങിയതാണ് ഇത് അപ്പോൾ അതൊക്കെ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് മാറ്റി റെഡിയാക്കിയിട്ടുണ്ട് പിന്നെതാ മോന് കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഭയങ്കര കളിയിലാണ് ആള് നല്ല ഓടി കളിക്കുകയാണ് ഇപ്പോൾ ഇവിടെ അപ്പോൾ അതിങ്ങനെ ഒന്ന് കണ്ടപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി തോന്നി ഇപ്പോൾ ഞാനങ്ങനെ വീഡിയോ എടുത്തതാണ് പിന്നെ നമ്മൾ പുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന് ഫുഡ് കഴിക്കാനുള്ള സമയമാകുമ്പോഴാണ് നമ്മൾ സാധാരണ വീട്ടിൽ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യാറുള്ളത് ആ ചൂടോട് കൂടി തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ടൈമിലാണ് ഫ്രൈ ചെയ്യാറുള്ളത് ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനിരിക്കുകയാണ് ഉമ്മ സ്പെഷ്യലായിട്ട് മട്ടൻ കുറുമൻ്റെ കൂടെ നല്ല നെയ്ച്ചോറും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പപ്പടമൊക്കെ പൊരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കഴിച്ചു മോൻ നന്നായിട്ട് ഉറങ്ങി മോന് എന്നും ഉച്ചയ്ക്ക് ഇതേപോലെ ഉറങ്ങും മോനക്ക് ഇഷ്ടമല്ല ഉറങ്ങണത് എന്നാലും ഞാൻ ഉറക്കും കുറച്ച് നേരം ഉറങ്ങണതാണ് നല്ലത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ചായ കുടിക്കണം ഇന്നത്തെ ചായക്ക് പപ്സും ഉണ്ട് നല്ല കട്ടൻ ചായൻ്റെ കൂടെ പപ്സും കൂട്ടിയിട്ടാണ് നമ്മൾ കഴിക്കണത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമ്മൾ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും സജഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇനിയും ഇതേപോലത്തെ ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യാൻ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്ക് എല്ലാവരോടും താങ്ക് യു